മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ് മഞ്ചേരി. 1977 ലീഗിൻ്റെ മഞ്ചേരിയിൽ നിന്നുള്ള തുടക്കം. അബ്ദുള്ള കുരുക്കളായിരുന്നു ആദ്യം ഇവിടെ നിന്ന് വിജയിച്ചത്. പിന്നീട് ലീഗിൻ്റെ ഇസ്ഹാഖ് കരിക്കളായിരുന്നു ഏറ്റവും അധികം കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 1987, 1991, 1996, 2001 എന്നീ വർഷങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി അധികാരത്തിലെത്തിയിരുന്നു. 1980s and 1982s മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് സി എച്ച് മുഹമ്മദ് കോയയാണ് വിജയിച്ചത്. ലീഗിന്റെ ഏക മുഖ്യമന്ത്രിയും ഇദ്ദേഹമായിരുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് 36,048 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കലങ്ങോട് പഞ്ചായത്ത് കൂടി യു ഡി എഫ് പിടിച്ചെടുത്തതോടെ 4 പഞ്ചായത്തുകളിലും മഞ്ചേരി നഗരസഭയിലും ഭരണം യു ഡി എഫിനാണ്. 2006 പി കെ അബ്ദുറബാണ് ഇവിടെ ജയിച്ചത്. 2011 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും എം ഉമ്മറാണ് മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. ഇടതിന് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ് മഞ്ചേരി. സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി അബ്ദുൽ നാസറാണ്. മഞ്ചേരിയിലെ സി പി ഐ സ്ഥാനാർത്ഥിത്വം പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നിരുന്നു. അബ്ദുൽ നാസറിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലെന്നും ലീഗുമായുള്ള ഒത്തുകളിയാണ് സ്ഥാനാർത്ഥിത്വമെന്നുമുള്ള വിവാദങ്ങളും പ്രചരിച്ചു. സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അബ്ദുൽ നാസറിന്റെ നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരമാണിത്. മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാണ് അദ്ദേഹം സി പി ഐയിൽ ചേർന്നത്. ഇത്തവണയും മഞ്ചേരിയിൽ ലീഗിന് തന്നെയാണ് പ്രതീക്ഷ. ഇത്തവണ ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായ യു എ ലത്തീഫിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത മഞ്ചേരിയിൽ രശ്മിനാഥ് പി ആറാണ് മത്സരിക്കുന്നത്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.